മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് ബീന ആന്റണി. നിരവധി സീരിയലുകളിൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തിട്ടുള്ള ബീന ചില സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലൂടെയാണ് ബീന ആന്റണി അഭിനയത്തിലേക്ക് എത്തുന്നത്. എന്നാൽ സീരിയലുകളിലൂടെയാണ് താരം പ്രേക്ഷകർക്ക് പ്രിയങ്കരിയാകുന്നത്. ബീനയും ഭർത്താവും മാത്രമല്ല മകനും അഭിനയിക്കും. 1991 അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ച താരം 3 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും താരത്തിളക്കത്തിന് മാറ്റു കൂടിയിട്ടേയുള്ളൂ എന്നത് വാസ്തവമായ കാര്യമാണ്. താരം ഇപ്പോഴും സിനിമാ സീരിയൽ രംഗത്ത് സജീവമാണ്. നായികയായി മാത്രമല്ല ഹാസ്യ താരമായും വില്ലത്തിയായുമെല്ലാം ബീന സ്ക്രീനിൽ തിളങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടെലിവിഷൻ രംഗത്ത് ബീന കൈവയ്ക്കാത്ത വേഷങ്ങൾ ഒന്നുമില്ലെന്ന് വേണം പറയാൻ. നിരവധി സീരിയലുകളിൽ പ്രധാന വേഷത്തിൽ തിളങ്ങുകയാണ് താരം ഇപ്പോൾ. അതുപോലെ തന്നെ ഭർത്താവ് മനോജും അഭിനയ രംഗത്ത് സജീവമാണ്. വളരെ കുറച്ചു നാളുകളെയായുള്ളൂ ബീന ആന്റണി സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ തുടങ്ങിയിട്ട്. മകൻ ആരോമലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലിംഗ് ബീനയെ പഠിപ്പിച്ചത്. ഫോട്ടോഷൂട്ടും റീൽസും എല്ലാമായി ബീന ആന്റണി സജീവമാണ്. എന്നാൽ താരം കുറച്ചു മുൻപ് പങ്കുവച്ച ഒരു വീഡിയോ ആണ് ആരാധകരിൽ ആശങ്ക നിറച്ചിരിക്കുന്നത്. ആശുപത്രി കിടക്കയിൽ അവശതയോടെ കിടക്കുന്ന ബീന ആന്റണിയെയാണ് വീഡിയോയിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് തന്നെ വളരെ പെട്ടെന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയത് എന്നത് സംബന്ധിച്ച് തന്റെ ആരാധകർക്ക് വീഡിയോയിലൂടെ വിശദീകരണം നൽകുന്നുമുണ്ട് താരം. പൊതുവെ എനർജറ്റിക്കായി കാണപ്പെടാറുള്ള ബീന ആന്റണിക്ക് എന്ത് സംഭവിച്ചു എന്നായിരുന്നു ആരാധകർക്കും പ്രേക്ഷകർക്കും അറിയേണ്ടിയിരുന്നത്. ചുമ കാര്യമാക്കാതെ കൊണ്ടു നടന്നതിനാൽ നിമോണിയായി മാറി എന്നാണ് പുതിയ വീഡിയോയിൽ ബീന ആന്റണി പറഞ്ഞത്. തന്നെ നിമോണിയ എന്ന വില്ലൻ കീഴടക്കിയെന്നും അതുകൊണ്ട് തന്നെ കുറച്ചു ദിവസത്തേക്ക് റെസ്റ്റിലായിരിക്കുമെന്നും ബീന ആന്റണി വ്യക്തമാക്കി. തമ്പനിയിൽ കണ്ട് ആരും ഒന്നും പ്രെഡിക്റ്റ് ചെയ്യല്ലേ, ഒന്നുമില്ല, ചെറിയ നിമോണിയ, ഞാൻ പെട്ടു, എല്ലാവരും ശ്രദ്ധിക്കണമെന്ന ക്യാപ്ഷനോടെയാണ് ബീന ആന്റണി തന്റെ അസുഖത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞത്. ചുമയും കപകെട്ടും ഒക്കെയാണെങ്കിലും ചുമ്മാ കിടക്കട്ടെ ഒരു റീൽ ജഗദീഷേട്ടന്റെ ഗാനങ്ങളിൽ ഇഷ്ടപ്പെട്ട ഗാനമാണെന്ന് പറഞ്ഞായിരുന്നു ബീന കഴിഞ്ഞ ദിവസം റീൽ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോ വൈറലായപ്പോൾ നിമോണിയ വരാൻ സാധ്യതയുണ്ടെന്ന് പലരും മുന്നറിയിപ്പ് നൽകി. അതിനുശേഷം നടിക്ക് മാരകമായ അസുഖം ബാധിച്ചുവെന്ന തരത്തിൽ വരെ ചില വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അതിലൊന്നും സത്യമില്ലെന്നും ചുമ ശ്രദ്ധിക്കാതെ നിമോണിയായി മാറിയതാണെന്നും ഭയപ്പെടാനില്ലെന്നും ബീന ആന്റണി പുതിയ വീഡിയോയിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു റീലിട്ടിരുന്നു, കഫക്കെട്ടും ചുമയും കാരണം നല്ലൊരു പണി കിട്ടി എന്ന് പറഞ്ഞിരുന്നു. ചേച്ചി നിമോണിയ ആവുമെന്ന് ചിലരൊക്കെ അന്ന് മുന്നറിയിപ്പ് തന്നു. മുൻപൊരിക്കൽ നിമോണിയ വന്നത് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ. ഇപ്പോൾ വീണ്ടും ആ വില്ലൻ എന്നെ കീഴടക്കിയിരിക്കുകയാണ്. 5 ദിവസത്തെ റെസ്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ആന്റിബയോട്ടിക് എടുത്തിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞത്. ഇഞ്ചക്ഷനും കാര്യങ്ങളും ഒക്കെയുണ്ട്. ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഇപ്പോഴത്തെ ചുമ ആരും അത്ര നിസ്സാരമായി കാണരുത്. പൊടിക്കൈകളൊന്നും ചെയ്ത് നിൽക്കരുത്. എക്സ്റേയോ സ്കാനോ എന്താണ് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ എടുക്കുക. സ്കാനിങ്ങിന് ശേഷമാണ് എനിക്ക് നിമോണിയ ആണെന്ന് അറിഞ്ഞത്. എന്തായാലും കുറച്ചു ദിവസം ഞാൻ റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണമെന്നും പറഞ്ഞാണ് ബീന ആന്റണി വീഡിയോ അവസാനിപ്പിച്ചത്. വീഡിയോ വൈറലായതോടെ എല്ലാം പെട്ടെന്ന് മാറുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ആശംസിച്ച് സീരിയൽ താരങ്ങളും ആരാധകരും എല്ലാം കമന്റുകൾ കുറിച്ചു. ചെറുപ്പത്തിൽ പ്രീഡികയ്ക്ക് ഒരു വിഷയത്തിൽ തോറ്റ ശേഷം അച്ഛനെ അടിപേടിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിയതിനെ കുറിച്ച് പണ്ടൊരിക്കൽ ബീന ആന്റണി പറഞ്ഞിട്ടുണ്ട്. 10 വരെ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു. എന്നാൽ പ്രീഡിഗ്രിയിൽ ഒരു വിഷയത്തിൽ തോറ്റു. അപ്പന്റെ അടിപേടിച്ച് ആദ്യം പുഴയിൽ ചാടി ജീവനൊടുക്കാൻ നോക്കി. എന്നാൽ അതിന് പേടിയായിട്ട് ട്രെയിനിന് മുന്നിൽ ചാടാൻ പോയി. എന്നാൽ ബന്ധുക്കളിൽ ഒരാൾ കണ്ടു. അവർ പിടിച്ച് വീട്ടിൽ കൊണ്ടാക്കുകയായിരുന്നു എന്നാണ് അന്ന് ബീന ആന്റണി പറഞ്ഞത്.